നമസ്കാരം, എൻ്റെ പേര് രശ്മി. ഞാൻ എസ് യു ടി ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെൻ്റൽ തെറാപ്പിസ്റ്റ് ആണ്. ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരാം എന്നുള്ളതാണ്. അപ്പോൾ മിക്ക പാരൻസിൻ്റെയും ഒരു കൺസേൺ ആണ് ഭയങ്കരമായിട്ട് പിടിവാശി കൂടുന്നുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളെല്ലാം നമുക്ക് പാരൻസ് കണ്ടുവരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു വിധത്തിൽ എങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത്. മിക്ക പാരൻസും വർക്കിംഗ് പാരൻസ് ആണ്. അപ്പോൾ നമ്മുടെ മെയിൻ കൺസേൺ എന്ന് പറയുന്നത് അവർക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുമായിട്ട് ഉള്ള മിംഗ്ലിംഗ് പ്രശ്നം, അതായത് അതിനുള്ള ടൈം കിട്ടുന്നില്ല. മാത്രമല്ല ആ ഒരു ബോണ്ടിങ് പാരൻസും കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നില്ല. ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ കൺസേൺ ഇപ്പോഴും നമ്മൾ കണ്ടുവരുന്നത്. ഈ ഒരു കാര്യത്തിൽ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആറ്റിറ്റ്യൂഡ് തന്നെ വളരെയധികം ചേഞ്ചസ്, പോസിറ്റീവ് ചേഞ്ചസ് നമുക്ക് കാണാം. അതെങ്ങനെ എന്നുള്ളതാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്ന ഇപ്പം ഈ വർക്കിംഗ് വുമൻസ് ആയിരുന്നാലും അല്ലെങ്കിൽ പാരൻസ് ആണെങ്കിലും നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുമായിട്ട് ഉള്ള ബോണ്ടിങ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് വളരെയധികം ഒരു പ്രചോദനം അല്ലെങ്കിൽ ഒരു സന്തോഷമാണ് നമുക്ക് കണ്ടുവരുന്നത്. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്, നമ്മൾ എത്ര പാരൻസ് ഈ 3 ഡേയ്സ് മുന്നേ കുഞ്ഞുങ്ങൾക്ക് ഒരു ത്രഷർ മൂവ്മെൻറ്റ്സ് കൊടുത്തിട്ടുള്ളത്? നമ്മളൊന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ മിക്ക പാരൻസിനും അത് നോ എന്നുള്ളൊരു ഉത്തരമായിരിക്കും. കാരണം അവർ പറയുന്നത് അവർ വർക്ക് ചെയ്യുന്നുണ്ട്, സാലറി മേടിക്കുന്നുണ്ട്, അത് എന്തിനാ സാലറി വാങ്ങിക്കുന്നത്? അത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ആവശ്യം അതല്ല. അവർക്ക് സാലറി ഇറ്റ്സ് എ പാർട്ടാണ്, പക്ഷേ അവർക്ക് വേണ്ടത് അച്ഛൻ്റെയും അമ്മയുടെയും ആ ഒരു കെയറിങ്, ആ ഒരു ലവ് ബോണ്ടിങ് ഒക്കെയാണ് ആ കുഞ്ഞുങ്ങൾക്ക് ആവശ്യം. ഇപ്പോൾ 3 ഇയേഴ്സ് 4 ഇയേഴ്സ് ആയ ഒരു കുഞ്ഞിന് നമ്മൾ ക്യാഷ് കൊണ്ട് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇവരുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സാലറി മെയിൻറ്റെയിൻ ചെയ്ത് ആ ഒരു ക്യാഷ് നമ്മൾ സമ്പാദിക്കുന്നത്. പക്ഷേ അതിനും ഉപരി നമ്മൾ കുഞ്ഞുങ്ങളുടെ മൈൻഡ് എങ്ങനെയാണ് അല്ലെങ്കിൽ അവരെന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്ന ഒരു ഹഗ്ഗിംഗ് ആണ്. ഹഗ്ഗിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു കുഞ്ഞിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഹഗ്ഗ് കൊടുക്കുക അല്ലെങ്കിൽ ഒരു കിസ് കൊടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും അധികം സന്തോഷം അതിൽ നിന്ന് കിട്ടുകയും മാത്രമല്ല അതുവഴി അവർക്ക് എന്തെങ്കിലും ഫിയർ ഉണ്ടെങ്കിൽ മാറുകയും മാത്രമല്ല ആ ഒരു ടെൻഷൻ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അത് മാറ്റിയെടുക്കാവുന്നതുമാണ്. അപ്പോൾ ഹഗ്ഗിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഒരു മേജർ പാർട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു ബോണ്ടിങ്ങിൽ, അതായത് പാരൻസ് ചിൽഡ്രൻ ബോണ്ടിങ്ങിൽ ഒരു മേജർ പാർട്ട് തന്നെയാണ്. അപ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ജസ്റ്റ് നമ്മൾ എല്ലാവരും ആദ്യം ചോദിക്കുന്നത് ഇന്ന് എന്താ പഠിപ്പിച്ചത് അല്ലെങ്കിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ചോദിക്കുന്നത്. പക്ഷേ അതിലുപരി നമ്മളൊരു ഹഗ്ഗ് കൊടുത്ത് ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു, സ്കൂളിൽ ഫ്രണ്ട്സുമായിട്ട് കളിക്കാൻ പറ്റിയോ അല്ലെങ്കിൽ ഫുഡൊക്കെ കഴിച്ചോ, അതിന് ശേഷം നമ്മൾ എഡ്യൂക്കേഷൻ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കുറച്ചുകൂടി ആ ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ആ ഒരു ഇത് ഫ്ലോ കിട്ടുകയും അതിനോടൊപ്പം തന്നെ എന്തെങ്കിലും സ്കൂളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിലോ കുഞ്ഞ് പാരൻസുമായിട്ട് ഓപ്പണപ്പായിട്ട് സംസാരിക്കാനും പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ മെയിൻ ഫസ്റ്റ് പറയുന്നത് ഹഗ്ഗിംഗ് ആണ്. സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മുടെ റിലേഷൻഷിപ്പിൽ തന്നെ മുതിർന്ന ആൾക്കാരെ ബഹുമാനിക്കുക എന്നുള്ളതാണ്, റെസ്പെക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പല വീടുകളിലും ഒരു പ്രശ്നമെന്ന് പറയുന്നത് അമ്മൂമ്മയും അപ്പൂപ്പനും ഉള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ആ ഒരു ടാലി കറക്റ്റായി പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പാരൻസ് എങ്ങനെ നമ്മുടെ അച്ഛനും അമ്മയോടത്തും കാണിക്കുന്നുവോ അല്ലെങ്കിൽ നമ്മൾ ഡിസ്റെസ്പെക്റ്റ് ആണോ അവരോട് കാണിക്കുന്നതെങ്കിൽ നമ്മുടെ കുഞ്ഞും ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും പഠിച്ചു വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു സൈക്ലിംഗ് ആണ്. നമുക്കും ആ ഒരു അനുഭവം കൃത്യമായിട്ട് തന്നെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മുതിർന്ന ആൾക്കാർ നമ്മുടെ അച്ഛനമ്മയോടുകൂടിയും നമ്മൾ എങ്ങനെ പെരുമാറുന്നു അല്ലെങ്കിൽ എങ്ങനെ റെസ്പെക്റ്റോടു കൂടി പെരുമാറുന്നു എന്നുള്ളതും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. വേറൊരു കാര്യം പറയാനുള്ളത്,
നമ്മുടെ അച്ഛനും അമ്മയുടെയും, അതായത് കുഞ്ഞിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പേര് വിളിക്കുന്ന, അത് പേര് പറഞ്ഞ് വിളിക്കുന്ന പ്രവണതയും ഞാനിപ്പോൾ കണ്ടുവരുന്നുണ്ട്. അതായത് ഇപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും പേരായിരിക്കും കുട്ടി വിളിക്കുന്നത്, പക്ഷേ നമ്മുടെ അപ്പുപ്പനെയും അമ്മൂമ്മേനെ ആയിരിക്കും കുഞ്ഞ് അച്ഛൻ അമ്മ എന്ന് വിളിക്കുന്നത്. ഇതും ഒരു റിലേഷൻഷിപ്പിന് ആ ഒരു വാല്യൂ, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് എന്താണ് എന്നുള്ളത് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. ആദ്യമൊക്കെ നമ്മളൊരു കളിരൂപത്തിൽ അല്ലെങ്കിൽ അതൊരു വലിയൊരു കാര്യമായിട്ട് തന്നെ നമ്മൾ എടുക്കും. പക്ഷേ കുറച്ച് വലുതായി കഴിഞ്ഞ സമയത്ത് നമ്മൾ ഏതെങ്കിലും ഫംഗ്ഷന് പോവുകയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ കുഞ്ഞ് നമ്മളെ പേരായിരിക്കും വിളിക്കുന്നത്. അപ്പോഴ് എന്താ സംഭവിക്കുന്നത്, ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് അങ്ങനെ വിളിക്കുന്ന ടൈമിന് നമുക്കതൊരു ഇൻസൾട്ടായിട്ട് തോന്നുകയും അതേ സമയം തന്നെ കുഞ്ഞിനോട് നമ്മൾ വഴക്ക് പറയുകയും ശകാരിക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ വാല്യൂ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ നമ്മൾ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതും വളരെയധികം അത്യാവശ്യമാണ്. അടുത്തത് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രൈസിംഗ് ആണ്. ഇപ്പോൾ കുഞ്ഞിപ്പോൾ ചെറിയ ഒരു കാര്യം ചെയ്താലും നമ്മളൊരു പ്രൈസിങ് ചെയ്യുക, അതിന് ഒരു അപ്രിസിയേഷൻ കൊടുക്കുക. ചെറിയൊരു കാര്യം, ചെറിയൊരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ചെറിയൊരു ഉമ്മ ഇങ്ങനെയൊക്കെ കൊടുത്താൽ മതി, കുഞ്ഞുങ്ങൾ ഹാപ്പിയാണ്. പക്ഷേ പല പാരൻസും ചെറിയൊരു കാര്യം ചെയ്താലും കുഞ്ഞുങ്ങളെ അപ്രീസിയേറ്റ് ചെയ്യാൻ മടിക്കുന്നവരുണ്ട്. കാരണം അവർക്ക് വേണ്ടത് പ്രൈസാണ്. ഇപ്പോൾ ഒരു കോമ്പറ്റീഷന് പോയിരുന്നാലും പ്രൈസ് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ പാരൻസിൻ്റെ ഒരു വലിയൊരു എന്താ പറയുക, ഒരു ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു പ്രൈസിലല്ല, ആ കുഞ്ഞ് പെർഫോം ചെയ്ത കാര്യത്തിലാണ്, അതല്ലെങ്കിൽ ഇത്രയും ഒരു സ്റ്റേജ് ഫിയറൊക്കെ മാറി ഇത്രയും ഓഡിയൻസിൻ്റെ മുന്നിൽ പെർഫോം ചെയ്യുക എന്നുള്ളത് വളരെയധികം ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അത് ആ കുഞ്ഞ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്നൊരു വാക്കാണെങ്കിലും ആ കുഞ്ഞിന് ഹാപ്പി ആയിരിക്കും. പിന്നീടുള്ളത് ഇവരുടെ കൂടെ ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ വേറൊരു രീതി എന്ന് പറയുന്നത് വാച്ചിങ് ഗെയിംസ് അല്ലെങ്കിൽ അവരോട് കളിക്കുക എന്നുള്ളത്. ഇപ്പോൾ ചില പഴയ കളികളൊക്കെ ഉണ്ടാവും, അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടമായിരിക്കും, അച്ഛനമ്മമാർക്ക് ബോറടിച്ചിരിക്കും. പക്ഷേ ആ കുഞ്ഞിന് ഇഷ്ടമുള്ള കളിയിൽ നമ്മളും കൂടെ ഏർപ്പെട്ട് കഴിയുമ്പോൾ കുഞ്ഞിന് അത് വളരെയധികം സന്തോഷം ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം നമ്മൾ പറഞ്ഞു വരുന്ന ഒരൊറ്റ കാര്യം തന്നെയാണ്, ബോണ്ടിങ് ആണ്. അതായത് ലവിൻ്റെ ആ ഒരു വാല്യൂ എന്താണ്, ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ വാല്യൂ എന്താണ്, നമ്മൾ പാരൻസ് എങ്ങനെയാണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്, ആ രീതിയിൽ തന്നെയാണ് കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നതും. ഇവർ വളർന്നു വരുന്ന വലുതായി കഴിയുമ്പോൾ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും തിരിച്ച് നമുക്ക് കിട്ടുന്നതും. അതുകൊണ്ട് ഈ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവായിട്ട് ഒരു കുഞ്ഞിനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും.